രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയുടെ സാമൂഹിക പ്രതിബദ്ധതയുടെ ഭാഗമായി ആസ്പെയർ 2023 എന്ന പ്രോഗ്രാം ഡിസംബർ 26 മുതൽ 30 വരെ രാജധാനി കോളേജിൽ വച്ച് സംഘടിപ്പിക്കുന്നു. കുട്ടികളിലെ കഴിവുകളെ പരിപോഷിപ്പിച്ച് അവരെ ശാസ്ത്ര സാങ്കേതിക വിദ്യയിൽ പ്രാവീണ്യമുള്ളവരാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ഈ പ്രോഗ്രാം സൌജന്യപ്രദമായി സംഘടിപ്പിക്കുന്നത്. 120 സ്കൂളുകളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട 9-ാം ക്ലാസ് മുതൽ 12-ാം ക്ലാസ് വരെയുള്ള 300-ഓളം കുട്ടികളെ ഉൾപ്പെടുത്തിയാണ് ഈ പ്രോഗ്രാം സംഘടിപ്പിക്കുന്നതെന്ന് ഇന്ന് നടന്ന പ്രസ് മീറ്റിൽ അറിയിച്ചു. തികച്ചും സൌജന്യമായി നടത്തപ്പെടുന്ന ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്കുവേണ്ടി സൌജന്യ യാത്രാ സൌകര്യവും ഒരുക്കിയിട്ടുണ്ട്. ഡിസംബർ 26 രാജധാനി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ചെയർമാനായ ഡോക്ടർ ബിജു രമേശ് അധ്യക്ഷത വഹിക്കുന്ന യോഗം MB അടൂർ പ്രകാശ് ഉദ്ഘാടനം നിർവഹിക്കുമെന്നും പ്രസ് മീറ്റിൽ കൂട്ടിച്ചേർത്തു. രാജധാനി ആസ്പെയർ എന്ന പ്രോഗ്രാം, ഈ പ്രോഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ സ്കൂൾ വിദ്യാർത്ഥികളിൽ ശാസ്ത്ര സാങ്കേതിക വിദ്യ പകർന്നു നൽകുന്നതിന് അല്ലെങ്കിൽ അതിനൊരു അഭിരുചി ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടി ഉള്ള ഒരു പ്രോഗ്രാമായിട്ടാണ് നമ്മൾ പറഞ്ഞത്. ഇതിനെ യങ് സ്റ്റുഡൻറ്റ് സയൻറ്റിസ്റ്റ് പ്രോഗ്രാം എന്നാണ് നമ്മൾ അനൗൺസ് ചെയ്തിരിക്കുന്നത്. ഈ പ്രോഗ്രാമിലൂടെ ഉദ്ദേശിക്കുന്നത് നമ്മൾ 9, 10, 11, 12 ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികളെ വിവിധ സ്കൂളിൽ നിന്നും ഇവിടെ എത്തിക്കുകയും അവരൊക്കെ ഒരു 5 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ശില്പശാല നടത്തുകയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൽ ഞങ്ങളുടെ പ്രോഗ്രാം ഷീറ്റുണ്ട്. ഏകദേശം 1 ഡസനോളം ശാസ്ത്രജ്ഞരും എഞ്ചിനീയർമാരും അതിനൊക്കെ തന്നെ മെൻ്റൽ തെറാപ്പിസ്റ്റ് കൊണ്ട് തുടങ്ങിയ വിവിധ മേഖലകളിൽ വൈദഗ്ധ്യം ലഭിച്ച ഒരു കൂട്ടം അധ്യാപകർ എന്ന് തന്നെ പറയാം. അധ്യാപകർ നയിക്കുന്ന ഒരു ചർച്ചാ ക്ലാസ്സുകളും അതിനോടനുബന്ധിച്ചുള്ള കുറച്ച് ഞങ്ങളുടെ ലബോറട്ടറികളിൽ, പ്രത്യേകിച്ച് ഐഡിയ ലാബിൻ്റെ പുതിയ ഈ പറയുന്ന ഇന്നവേഷനും ക്രിയേറ്റിവിറ്റിയും കൾച്ചറും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യുന്നതിനുള്ള സാഹചര്യം നമ്മുടെ ലബോറട്ടറികളിൽ ലഭ്യമാണ്. അപ്പോൾ അതും കൂടെ ഈ കുട്ടികൾക്ക് പരിചയപ്പെടുത്തി കൊടുത്ത് ഏതെങ്കിലും രീതിയിൽ അവർക്ക് എന്തെങ്കിലും ഒരു ആശയം ഉത്ഭവിച്ച് വരികയാണെങ്കിൽ ആ ആശയത്തെ ഒരു പ്രോഡക്റ്റാക്കി മാറ്റിയെടുക്കാനുള്ള സംവിധാനങ്ങൾ. ഇപ്പം നമ്മൾ ഇവിടുത്തെ തന്നെ 2 അലുമിനി ഗ്രൂപ്പുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ചില പ്രോഡക്ട്സുകളൊക്കെ ഉണ്ട്, ഈ ഡ്രോണുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റാർട്ടപ്പ് ഇവിടെ ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഇവിടെ പഠിക്കുന്ന റൊബോട്ടിക്സ് ആൻഡ് ഓട്ടോമേഷൻ കുട്ടികൾ ഒരു ഓട്ടോമേറ്റഡ് ഒരു റൊബോട്ട് നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറയുന്ന ഒരു റൊബോട്ടിനെ അവർ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു ഡ്രാഫ്റ്റായിട്ടുള്ളൊരു ചെക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പ്രോഡക്റ്റ് ഡെമോൺസ്ട്രേഷൻ, ഇതെന്താണ് ചാറ്റ് GPT എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ, അങ്ങനെ നൂതനമായ ആശയങ്ങൾ സയൻസും ടെക്നോളജിയും ഇന്നവേഷനും ക്രിയേറ്റിവിറ്റിയും പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റും ചേർന്നുള്ള ഒരു പ്രോഗ്രാമായിട്ടാണ് ഞങ്ങൾ നടത്തുന്നത്. അപ്പോൾ ഇതിൽ ഇപ്പോൾ എടുത്തു പറയേണ്ട ഒരാളെന്ന് പറയുന്നത് നമ്മളെ അലക്സാണ്ടർ ജേക്കബ്, ഫോർമർ DGP, അദ്ദേഹത്തിൻ്റെ ഒരു സെഷനുണ്ട്. എയിം ഹൈ അല്ലെ ബിഗ് ഡ്രീം ഹൈ എന്നൊരു പ്രോഗ്രാം വളരെ സ്പെസിഫിക്കായിട്ട് നമ്മളത് ചെയ്യുന്നുണ്ട്. അദ്ദേഹം ഈ കഴിഞ്ഞ തവണത്തെ ഞങ്ങളുടെ പ്രോഗ്രാം ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്തത് അദ്ദേഹത്തിൻ്റെ ഒരു 2 മണിക്കൂർ നീണ്ടു നിന്നൊരു സംവാദമാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം ഈ IAS IPS അല്ലെങ്കിൽ സയൻറ്റിസ്റ്റ് ആകുന്നതിന് വേണ്ടിയുള്ള ക്വാളിറ്റിയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം പറയാനുള്ള ആ രീതിയിലായിരിക്കും അദ്ദേഹം ക്ലാസ്സുകൾ നയിക്കുന്നത്. അപ്പോൾ ഇതാണ് ഈ പ്രോഗ്രാമിൻ്റെ ഒരു കണ്ടൻറ്റ്. കഴിഞ്ഞുള്ള ഞങ്ങളത് റെസിഡൻഷ്യലായിട്ടാണ് നടത്തിയത്, ഇത്തവണ വന്നു പോകുന്നതിന് വേണ്ടിയാണ് നടത്തിയത്. അപ്പോൾ നമ്മൾ 4 പ്രദേശത്ത് നിന്നും ബസ്സുകൾ ഓടിക്കുന്നു. 1 കൊല്ലം, കുണ്ടറ, കൊട്ടിയം കോളേജ്, അതേപോലെ തന്നെ തിരുവനന്തപുരം സ്റ്റാച്യു പട്ടം മെഡിക്കൽ കോളേജ് വഴി ഓണലോ ഓടിക്കുന്നു. അതുകൂടെ നെടുമങ്ങാടുന്ന് ഇങ്ങോട്ടൊരു ബസ് MC റോഡ് വഴി ഓടിക്കുന്നുണ്ട്. അതേപോലെ അഞ്ചൽ കടക്കൽ ഏരിയയിൽ നിന്നൊരു ബസ് ഓടിച്ചിട്ടുണ്ട്. അപ്പോൾ 4 ബസ്സുകൾ ഞങ്ങൾ ഈ 4 റൂട്ടുകളിലായിട്ട് ഓടിക്കുന്നത്. റൂറൽ ആയിട്ടുള്ള മേഖലകളിൽ നിന്നുള്ള വിദ്യാർത്ഥികളിൽ ഈ ആശയം ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തിലൂടെ ഈ പ്രോഗ്രാം ടോട്ടലി ഫ്രീ ആയിട്ടാണ് ചെയ്തത്. ഇതിന് യാതൊരുവിധ ഫീസോ മറ്റോ ഒന്നും ചാർജ് ചെയ്യുന്നില്ല. മൊത്തം ഇത് ഫ്രീ ആയിട്ടാണ്. നമ്മൾ രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയുടെ ഒരു കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുടെ ഭാഗമായിട്ടാണ് ഈ ഒരു പ്രോഗ്രാം ഇത് ഞങ്ങൾ ചെയ്തത്. ടോട്ടലി ഫ്രീ ആയിട്ടാണ് പ്രോഗ്രാം ചെയ്തത്. ഈ പ്രോഗ്രാം കൂടുതൽ സെൻറ്റർ ചെയ്തിരിക്കുന്നത് കുറേ ഉൾനാട്ടിലെയും ഗവൺമെൻറ് എയ്ഡഡ് അല്ലെങ്കിൽ ഗവൺമെൻറ് സ്കൂളുകളിലാണ്. അവിടുത്തെ കുട്ടികൾക്ക്
അവിടുത്തുള്ള കുട്ടികൾക്ക് സയൻസിനകത്തൊരു അവബോധം ഉണ്ടാക്കുക എന്നുള്ളത് ഒരു ലക്ഷ്യമായതുകൊണ്ടും ഇങ്ങനൊരവസരം വേറെ എങ്ങും കിട്ടാത്തതുകൊണ്ടും പല അധ്യാപകരും അനധ്യാപകരും കുട്ടികളും ഇതിൽ വളരെയധികം താല്പര്യം ഈ വർഷം പ്രകടിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിനകത്ത് കുറേ ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ടായി. കാര്യം പല സ്കൂളുകളിലും ഈ അവധിയായതുകൊണ്ട് കുട്ടികളെ കിട്ടാൻ ഒക്കാത്തൊരവസ്ഥ, പലരും സ്കൂളിലില്ല, അങ്ങനെ കുറേ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അന്നേരം അതിനെയെല്ലാം അതിജീവിച്ച് പല സ്കൂളുകളിലും വളരെ പോസിറ്റീവായിട്ടുള്ളൊരു അഭിപ്രായമാണ് അവർ പറഞ്ഞത്. കാര്യം ഇത് തികച്ചും ഫ്രീ ആയിട്ട് ചെയ്യുന്നതിനോടൊപ്പം തന്നെ കഴിഞ്ഞ വർഷം ഇതിൽ മുൻപന്തിയിൽ നിൽക്കുന്ന 3 കുട്ടികൾക്ക് 100,000 രൂപ നമ്മൾ അവാർഡ് കൊടുത്തിട്ടുണ്ട്. അതായത് ഈ 5 ദിവസത്തെ കോഴ്സ് കഴിഞ്ഞിട്ട് അതിൽ മികച്ചു നിൽക്കുന്ന കുട്ടിക്ക് 50,000 രൂപയും 2 വരുന്ന കുട്ടിക്ക് 30,000, 3 വരുന്ന കുട്ടിക്ക് 20,000 കഴിഞ്ഞ വർഷം കൊടുത്തിട്ടുണ്ട്. അത് ഈ വർഷവും തുടരുന്നു. അന്നേരം അതും കുട്ടികൾക്കൊരു പ്രോത്സാഹനമാണ്. അന്നേരം അത്തരത്തിലും കുട്ടികൾ ഇതിലേക്ക് ആകർഷിക്കപ്പെട്ടിട്ടുണ്ട്. കൂടാതെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് വളരെയധികം താല്പര്യമുള്ള പല കുട്ടികളും അവിടെ ഉണ്ട്, അധ്യാപകരും ഉണ്ട്. പക്ഷേ അതിൽ തന്നെ ചില അധ്യാപകർ അത്ര ഇൻട്രസ്റ്റായിട്ട് ഇതിനകത്ത് പെരുമാറുന്നില്ല എന്നുള്ള കാര്യവും മനസ്സിലാക്കിയിട്ടുണ്ട്. എന്നാൽ ഇത് ഒരു നല്ല ഉദ്യമമാണ്, പലർക്കും ഗുണപ്രദമാണ്, നാടിനും കുട്ടികൾക്കും ഗുണപ്രദമാണ്, വരുന്ന ആൾക്കാർക്കും ഇത് ഫലവത്താണ്. നേരത്തെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഐഡിയ ലാബിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് ഈ സ്കൂൾ കുട്ടികളിൽ ഇന്നവേഷൻ വളർത്തുക എന്നുള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് അവർ വളരെ സംശയിച്ചാണ് അവർ വന്നത്. അവർ വളരെയേറെ ആ 1 ദിവസത്തെ ട്രെയിനിങ് കഴിഞ്ഞ് വളരെയേറെ സന്തോഷമായിട്ടാണ് അവർ പോവുകയും അതിനുള്ള ഒരു അപ്രീസിയേഷൻ ലെറ്റർ അയക്കുകയൊക്കെ ചെയ്യുന്നത്. അവരിത്തവണ ഈ പേരൂർക്കടയിൽ നിന്നും അതൊക്കെ തന്നെ പള്ളിപ്പുറത്തു നിന്നും BSSCയുടെ സെൻട്രൽ സ്കൂളും ആക്കുളം സെൻട്രൽ സ്കൂളും പട്ടം കേന്ദ്രീയ വിദ്യാലയം ഒരു 10 ഒരു നമ്പറില്ല 8, 9, 10, 12 ആൾക്കാരെ അവർ കുട്ടികൾ വിട്ടത്. അപ്പോൾ അതിൽ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട, വേറെ ആരും മോശമാണെന്നല്ല ഞാൻ